ഇനി ഹിസ്ബുള്ള എന്നല്ല ഹമാസ് കൂടി ചേർന്നുകൊണ്ട് ഇറാനും സകല ശക്തികളും ഒരുമിച്ച് നിന്നാലും ഇസ്രയേലിനെ തറപറ്റിക്കാനായി കഴിയില്ല. ഒരിഞ്ച് പോലും വേദനിപ്പിക്കാൻ സാധിക്കില്ല. അത്രയധികം കരുത്തനായ ഒരു സംഭവം തന്നെയാണ് ഇസ്രയേലിന് കവചമൊരുക്കുന്നത് എന്നുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. ഇന്നല്ല, ഇതിനു മുൻപും ഇസ്രയേലിലെ ഈ കരുത്തനെക്കുറിച്ച്, ആ വജ്രായുധത്തെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. ലെബനനെതിരെ ആക്രമണം കടുപ്പിക്കുക തന്നെയാണ് ഇസ്രയേൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിലവിൽ 500 ആളുകൾ കൊല ചെയ്യപ്പെട്ടു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. 35 കുട്ടികളും 58 സ്ത്രീകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. 1600 ആളുകൾക്ക് പരിക്ക് സംഭവിച്ചു. 10,000 ആളുകളാണ് രാവിലെ മുതൽ തന്നെ അവിടെ നിന്നും പലായനം ചെയ്ത് തുടങ്ങിയിരിക്കുന്നത്. 2006 ഇസ്രയേൽ ഹിസ്ബുള്ള യുദ്ധത്തിന് ശേഷം ഇത്രയധികം ആളുകൾ ഒരാക്രമണത്തിൽ മരിക്കുന്നത് തന്നെ ഇതാദ്യമായിട്ടാണ് എന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത്. ഇങ്ങനെ ആക്രമണം ഘടിപ്പിക്കുന്ന സാഹചര്യത്തിൽ ഒരു വലിയ യുദ്ധത്തിലേക്ക്, ഒരുപക്ഷെ ഒരു 3rd ലോക മഹായുദ്ധത്തിലേക്ക് ഈ കാര്യങ്ങൾ തന്നെ കടക്കുമെന്നുള്ള ഭീതിയും പലയിടത്തും ഉയർന്നു കേൾക്കുന്നുണ്ട്. ലെബനിലെ 300 ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ഇസ്രയേൽ ബോംബിട്ട് തകർത്തു. 1000 കേന്ദ്രങ്ങളെയാണ് തങ്ങൾ ലക്ഷ്യം വെച്ചതെന്ന് ഇസ്രയേൽ തന്നെ തുറന്നു പറയുന്നു. ഹമാസിനെ പിന്തുണച്ച് വടക്കൻ ഇസ്രയേലിന് നേരെ റോക്കറ്റ് ആക്രമണം നടത്തിയ ഹിസ്ബുള്ള ഒരിക്കൽ പോലും ഇങ്ങനെ ഒരു തിരിച്ചടി പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല. ഹിസ്ബുള്ള ഒരു ഭാഗത്തു നിന്നും കടന്നാക്രമണം തുടങ്ങിയപ്പോൾ മറുഭാഗത്തു നിന്നും അവരെ പിന്തുണയ്ക്കാനായി മറ്റാരെങ്കിലുമൊക്കെ ഉണ്ടാകുമെന്നും ഒരുപക്ഷെ ഹമാസെങ്കിലും ഒപ്പം ഉണ്ടാകുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ അതിനെയൊക്കെ താറുമാറാക്കി തന്നെയാണ് ഇത്തവണത്തെ ഈ ആക്രമണം ഘടിപ്പിച്ചത്. കഴിഞ്ഞ ദിവസമുണ്ടായ പേജർ വാക്കി ടോക്കി അപകടത്തിന് പിന്നാലെ, സ്ഫോടനത്തിന് പിന്നാലെ ഹിസ്ബുള്ളയ്ക്ക് ശക്തമായ തിരിച്ചടി ഇസ്രയേൽ നൽകി കഴിഞ്ഞു. അന്നത്തെ വാക്കി ടോക്കി പേജർ സ്ഫോടനത്തിന് പിന്നാലെ തിരിച്ചടിക്കാൻ ഹിസ്ബുള്ള തയ്യാറെടുത്തത് തന്നെയാണ് ഇസ്രയേലിനെ ഇത്രയധികം ചൊടിപ്പിച്ചതും. അതിശക്തമായ വ്യോമാക്രമണമാണ് അവർ ഘടിപ്പിച്ചത്.